ഇത് 75 വയസ്സുള്ള ജമീമ ഉമ്മയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉമ്മയുടെ വീട്ടിലാണ്. ഇപ്പോൾ ഈ വീടെന്ന് പറയാൻ പറ്റില്ല, ഈ വീട് മുഴുവനായി ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ് ഗുണ്ടാ സംഘങ്ങൾ. എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ആരാണ് ഈ വീടൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ഞാൻ ഇവിടെ നിന്ന സമയത്ത് ഒരു ജാസീപ്പിയും കൊണ്ടുവന്ന് ഒരാഴ് ടാണങ്ങൾ കൊണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് എന്തിനെന്ന് കേട്ടപ്പോൾ അത് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകില്ലെന്ന് പറഞ്ഞ്. ഉമ്മ ഇവിടെയാണോ താമസിക്കുന്നത്? താമസിക്കുന്നത്. ഞാൻ ഇവിടെ കുളിക്കും, ഡ്രസ്സുകൾ മാറ്റി ഒക്കെ ഇട്ടിട്ട് സന്ധ്യയാകുമ്പോൾ എവിടെയെങ്കിലും പോയി കിടക്കും. അങ്ങനെ വന്നിട്ട് ആ വന്ന ആൾക്കാർ എൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് എൻ്റെ തുണി പോലും എടുക്കാൻ സമ്മതിച്ചില്ല. എന്നെ വിലാസംഗമായിട്ട് അവിടെ പിടിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് നിന്നിട്ട് ഈ ഇത് ഇടിച്ചങ്ങ് തകർത്ത് കളഞ്ഞ്. രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്നെ കയ്യിലൊക്കെ കയറിയൊക്കെ പിടിച്ച് നിർത്തിയിരുന്ന് എൻ്റെ ഉടുപ്പൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. അതോടുകൂടി ഇടിച്ച് എല്ലാം തകർത്തിട്ട് ഞാൻ ഒത്തിരി പൈസയ്ക്ക് എനിക്കൊരു ആവശ്യം വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരാൾ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ. എപ്പോഴായിരുന്നു അങ്ങനെ? എപ്പോഴായിരുന്നു പലിശയ്ക്ക് കാശ് ചോദിച്ചത്? എപ്പോഴായിരുന്നു? ഒരു 20 വർഷമാകും അതിന് മുമ്പേ. 20 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മയ്ക്ക് കുറച്ച് പണത്തിന് ആവശ്യം വന്നിരുന്നു. ഓക്കെ. വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ആ ആള് എനിക്ക് ഒത്തിരി 1.5 ലക്ഷം രൂപ തന്ന്. എവിടുത്തെ ആളാണ്? മണംപൂരുള്ള ആളാണ്, രായേന്ദ്രൻ എന്നാണ് പേരും. അങ്ങനെ തന്നിട്ട് പിന്നെ ഇത് പ്രമാണം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും ഒപ്പിട്ട് കൊടുത്ത്. അന്ന് ഉമ്മയ്ക്ക് ഭർത്താവ് ആരും ഇല്ലായിരുന്നു. അതിന് അവർ എന്നെ ആളിനെ വെച്ച് കള്ള ഒപ്പിട്ട് അങ്ങ്. ഉമ്മയുടെ ഭർത്താവ് എവിടെ പോയിരുന്നു? ഭർത്താവ് പേർഷയിലായിരുന്നു, മക്കളും പേർഷയിലായിരുന്നു. അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധമാണിത്. അങ്ങനെ ഞാൻ എഴുതിയൊക്കെ കൊടുത്ത് അവസാനം 15 വർഷം പേരെ അവർ പറഞ്ഞപ്പോൾ പ്രമാണം എഴുതി കൊടുത്തു അപ്പം 15 വർഷം പേരെ ഞാൻ പലിശ കൊടുത്തോണ്ടിരുന്ന. പ്രമാണം കൊടുത്തിട്ട് എത്ര രൂപ വാങ്ങിച്ചു? 1.25. 20 വർഷത്തിന് മുമ്പേ എനിക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളിൻ്റെ വീട്ടിൽ ഈ പ്രമാണവും കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നിട്ട് എനിക്ക് ഈ പൈസ തന്നിട്ട് പിന്നെ അവർ ഈ പ്രമാണം അവരെ കൈവശം അവരാക്കി വെച്ചിട്ട് ഈ 20 വർഷത്തിനകം ഞാൻ 15 വർഷം പേരെ ഞാൻ പലിശ കൊടുത്തുകൊണ്ടിരുന്ന 5000 രൂപ വെച്ച്. അപ്പോൾ അതും എല്ലാം വാങ്ങിച്ചിട്ടാണ് എൻ്റെ വീട് ഈ തരത്തിലാക്കി വെച്ചത്. കേരളത്തിലെ ഓരോ ജനവും ഈ വീഡിയോ കാണണം, പ്രതികരിക്കണം. ബ്ലേഡ് പലിശക്കാർക്കും ഗുണ്ടകൾക്കും നിയമം വഴങ്ങിക്കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പാവങ്ങളുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തും. ഇത് കേരളത്തിൽ തന്നെ. ഈ ഉമ്മ 20 കൊല്ലം മുൻപ് വീട്ടാവശ്യത്തിന് 1.5 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങി. മക്കളും ഭർത്താവും അറിയാതെയായിരുന്നു വീട്ടാവശ്യത്തിനായി ഈ ഉമ്മ ഇത് വാങ്ങിയത്. തുടർന്ന് വീടിന്റെ പ്രമാണം നൽകി. 15 കൊല്ലം ഉമ്മ ഈ കടം വീട്ടാൻ വീട്ടുജോലിയും ചിട്ടിയും കൂലിപ്പണിയുമായി നടന്നു. അതായത് ഈ സ്ത്രീയുടെ ജീവിതം മുഴുവൻ ആ പലിശക്കാരന് പണം കൊടുക്കാൻ 15 കൊല്ലം അധ്വാനിച്ചു. 15 കൊല്ലം കൊണ്ട് ലക്ഷങ്ങൾ തിരികെ നൽകി. എന്നാൽ എഴുത്തും വായനയും ഒന്നും അറിയാത്ത ഈ ഉമ്മയിൽ നിന്നും വാങ്ങിയ പണമെല്ലാം പലിശയായിരുന്നു എന്നും മുതൽ തന്നില്ല എന്നും പറഞ്ഞ് പലിശക്കാരൻ തർക്കം പറഞ്ഞു. 5 കൊല്ലമായി അനാരോഗ്യം കാരണം ഉമ്മ നൽകി വന്ന പണം മുടങ്ങി. ഇപ്പോൾ പലിശക്കാരനും സംഘവും ഉമ്മയുടെ വീടിടിച്ചു നിരത്തി. ഉടുതുണിയും വീട്ടു സാധനങ്ങളും ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല. എല്ലാം പെട്ടെന്നെത്തിയ ബുൾഡോസർ മണ്ണിനടിയിലാക്കി. ഉമ്മ കേസ് നടത്താൻ ഏൽപ്പിച്ച വക്കീലും പറ്റിച്ചു. ഓരോ അവധിക്കും 1000 ഉം 2000 ഉം ഫീസ് വാങ്ങിയിട്ട് കേസ് വാദിക്കാതെ പലിശക്കാരന് വഴങ്ങിക്കൊടുത്ത് എക്സ്പാർട്ടി വിധിയാക്കി. എക്സ്പാർട്ടി വിധിയാക്കിയ ശേഷവും വർഷങ്ങൾ പിന്നിട്ടും വക്കീൽ ഉമ്മയിൽ നിന്നും മാസാമാസം ഫീസ് വാങ്ങിച്ചുകൊണ്ടിരുന്നു എന്നും ഇവർ പറയുന്നു. നിയമവും കോടതിയും സർക്കാരുമെല്ലാം നീതിക്കും സത്യത്തിനും പാവങ്ങൾക്കും എതിരാകുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, ജനാധിപത്യ സംവിധാനത്തിലെ അതിക്രൂരതകൾ എന്ന് മാത്രം. 75 വയസ്സുള്ള ഈ ഉമ്മയെ വസ്ത്രങ്ങൾ പിടിച്ചു വലിച്ച് ബലാത്കാരമായാണ് ഗുണ്ടകൾ വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. സ്ത്രീകൾക്കും സ്ത്രീത്വത്തിനും വേണ്ടി മതിലും ചങ്ങലയും കെട്ടുന്നവർ ഇവിടേക്ക് വന്ന് ഈ ഉമ്മയുടെ കണ്ണീർ തുടയ്ക്കണം. മരുമോളാണ്, ഇളയ മരുമോളാണ്. അപ്പം എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ കൂടെയാണ് ഈ വസ്തു ഇരുന്നത്.
അപ്പോൾ ഇവർക്ക് എപ്പോഴോ കുറച്ച് പൈസയ്ക്ക് ഒരു 20 വർഷത്തിന് മുമ്പ് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നപ്പം ആരും അറിയാതെ ആ ഒരു പലിശക്കാരനെ പോയി കണ്ട് കുറച്ച് പൈസ ആവശ്യപ്പെട്ട് 1.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ ഈട് ചോദിച്ചു. ഈട് ചോദിച്ചപ്പം വീട്ടിൽ ഇരുന്ന പ്രമാണം എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പേരിരുന്ന അവരുടെയും കൂടെ പേരിരുന്നതാണ്, അവരുടെ വാപ്പാടെയും കൂടെ പേരിൽ, 3 പേരുടെ പേരിലാണ്. അപ്പം ഇവർ അവർ പറഞ്ഞിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തു, ഈ പലിശക്കാരൻ പറഞ്ഞിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ എൻ്റെ ഭർത്താവും ജമീമ്മയുടെ ജമീല ബീവിയുടെ ഹസ്ബൻഡും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അയാൾ തന്നെയാണ് അത് ആളെ കൊണ്ടുവന്നൊക്കെ റെഡിയാക്കി വെച്ചത്. ഇതാരും വേറെ ആളെ വിട്ട് റെഡിയാക്കി ഇത് ആരും പുറത്തറിഞ്ഞിട്ടില്ല. ഇതൊരു 7-8 വർഷത്തിന് ശേഷമാണ് ഇത് പുറത്തറിയുന്നത്. ഏകദേശം പിന്നെ അവരുടെ മകൻ്റെ പേരാണ് നസീറെന്ന്, അവരുടെയും കൂടെ പേരാണ് ഇത് ഇരുന്നത്. അപ്പോൾ ഈ 7-8 വർഷത്തിന് ശേഷമാണ് നസീറെന്ന് പറയുന്ന മകൻ ഇത് അറിയുന്നത്. അപ്പോൾ ഉള്ളി പുറത്തായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പോഴും ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇത് സത്യമാണ്, ഇങ്ങനെ ഇവർ പ്രമാണം കൊണ്ടു കൊടുത്ത് ആരും അറിയാതെ ഒരേ വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് അയാൾക്ക് 5000 രൂപതോ മാസം എത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ ഇവർക്ക് ഇതിനിടയിൽ അവർക്ക് സുഖമില്ലാതെ വന്ന് വന്നപ്പോൾ ആ പലിശയ്ക്ക് മുടക്കം വന്നപ്പം അവർ പിന്നെ തിരക്കി വന്നു. തിരക്കി വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്താനും അയാൾ ആളെ വെച്ച് ഇവരുടെ അടുത്ത് ചോദിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോഴാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെറിയ ചെറിയ കടങ്ങളും ചിട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീട്ടിൽ താമസിക്കാൻ പോയി, ഇതൊരു എല്ലാവരും കൂടെ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചിരുന്ന ഒരു വീടാണിത്. അപ്പോൾ ചെറിയ ചെറിയ എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇവർ ആ പൈസയ്ക്ക് ആവശ്യമായിട്ട് ഇറങ്ങിപ്പോയത്. അത് ആരോടും ഇവർ പറഞ്ഞതുമില്ല, അത് സ്വന്തമായിട്ട് തീർക്കാന്നുള്ളൊരു ഇതിലാണ് അവർ ഈ പലിശക്കാരൻ്റെ തിരക്കി പോയതും പലിശയ്ക്ക് പൈസ എടുത്തതും. അത് കൊടുത്തു. എന്തെങ്കിലും ഉമ്മയ്ക്ക് ജോലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു, കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം പിന്നെ അതിന് ശേഷം ഇയാൾക്ക് ഈ പലിശ കൊടുക്കാനായിട്ട് അവർ ജോലിക്ക് പോയി. ആരും എന്ത് ജോലിക്കാണ്? വീട്ടു ജോലിക്കും പിന്നെ അങ്ങനെയുള്ള കടകളിൽ ഒക്കെ അതിന് ശേഷമാണ് പോയി തുടങ്ങിയത്. അങ്ങനെ പോയാണ് അത് ആരോടും പറയാൻ വയ്യ, ഈ പ്രമാണം എടുത്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് പറയാൻ വയ്യ, ഒരു ബുദ്ധിമോശം സംഭവിച്ചു പോയി. അപ്പോൾ ആ മക്കളും ചെറുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ വിഷയങ്ങളാവും എന്നുള്ള ഇതിൽ ഇവർ പറയാതെ വെച്ചിരുന്നാണ് ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി ഈ പൈസ അയാൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അയാൾക്ക് അറിയാം അത്. അപ്പോൾ ഈ ഒരു 15 വർഷത്തിന് ശേഷമാണ് ഞങ്ങളിത് അറിയുന്നത്. ഞാൻ വന്ന് ഇവിടെ ഉണ്ടായിരുന്നു, എഴുത്തുങ്ങൾ വണ്ടിയും കൊണ്ടുവന്ന് ഇത് ഇടിച്ചിടാനായിട്ട് എൻ്റെ കയ്യിൽ. എന്തുകൊണ്ടാ ഇത് ഇടിച്ചിട്ടേ? ഇട്ടത് ഞാൻ സീപ്പ് കൊണ്ടുവന്ന് ഇടിച്ച്. ഞാൻ എത്ര പേരുണ്ടായിരുന്നു? അവർ 7-8 പേരുണ്ടായിരുന്നു ഗുണ്ടകൾ. എൻ്റെ കയ്യിൽ കയറി പിടിച്ച് വെച്ചിട്ട് എൻ്റെ ഈ ഉടുതുണി പോലും എടുക്കാൻ സമ്മതിക്കാതെ ഇത് ഇടിച്ചിട്ടിട്ട് പൊക്കളഞ്ഞ്. അപ്പോൾ ഇവിടെ ഈ ചുറ്റുപാട് ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു. വലിച്ചിറക്കി വീട്ടിൽ നിന്ന് വലിച്ചിറക്കിയാണ് എന്നെ ഈ വേലയെല്ലാം ചെയ്തത്. എൻ്റെ കണ്ണു മുമ്പേ വീട് ഇടിച്ചിടുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്ന്. അപ്പോൾ ഉമ്മയെ പിടിച്ചു വലിച്ചിറക്കിയോ? പിടിച്ച് വലിച്ചിറക്കി ഞാൻ കുളിച്ചിട്ട് ഇറസ് മാറി നിന്നപ്പോഴത്തേക്ക് എൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ പിറക്ക ഉടുപ്പ് വലിച്ചിട്ട് എൻ്റെ സാരിയിലും പിടിച്ചിട്ട് വലിച്ച് ഇനി വെളിയിലാക്കി കളഞ്ഞു. വെളിയിലാക്കിയിട്ട് 2-3-4 പേര് എന്നെ കയ്യിൽ ഞാൻ 2 കയ്യിലും പിടിച്ചു വെച്ച് എൻ്റെ ഉടുപ്പ് പോലും എടുക്കാൻ സമ്മതിക്കാതെ നിന്ന് ഞാൻ എൻ്റെ വീട് ഇടിച്ചിടുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്ന് ഞാൻ ശരീരം നിന്ന് എന്നെ ഞാൻ ഇരുന്ന് പോയി. ഇതിന് വേണ്ടത് നിങ്ങൾ ചെയ്യണം, എനിക്ക് തിരിച്ചു കിട്ടാനുള്ള വഴി എനിക്ക് തരണം. ഞാൻ ഇവിടെ കിടന്ന് മരിക്കണം, എനിക്ക് എൻ്റെ മക്കളെല്ലാം അടയിക്കാണ്. വീട്ടിൽ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വാടകയ്ക്ക് പോയോ? പോയി. ഇപ്പൊ അവരെത്ര രൂപയാ ചോദിക്കണേ? അവരിപ്പോ ചോദിക്കുന്ന 10 ലക്ഷം രൂപ കൊടുത്താൽ മടങ്ങി തരാമെന്നു. പലിശ കൂട്ടാതെയാണ് ഇത് പറയുന്നത്. ഈ 15 വർഷം ഞാൻ 5000 രൂപ വെച്ച് ഞാൻ കൊടുത്തത്, അത് കൂട്ടുന്നില്ല. കൂട്ടാതെയാണ് ഇതെല്ലാം പറയുന്നത്. കള്ള ഞാൻ പ്രമാണം കൊടുത്തവർ കള്ള ഉപ്പൊക്കെ ഇട്ടാണ് എന്നെ ഈ അപകരിച്ച് അങ്ങോട്ട് എടുത്തത് സാറ്. എനിക്കിപ്പോൾ വീടൊന്നും ഇല്ല. ഞാൻ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഞാൻ പോയി കിടക്കുന്നത്. എൻ്റെ മക്കളെല്ലാം വാടകയ്ക്ക്. ഞാൻ വീട്ടുപണിയൊക്കെ ചെയ്തും ഹോട്ടൽ പണിക്കും പോയാണ് ഈ 15 വർഷവും ഞാൻ പലിശ കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു തവണ വന്നപ്പോൾ എൻ്റെ പൈസ ഇല്ലായിരുന്നു. അടുത്ത വീട്ടിൽ ആ വീട്ടിൽ പോയി 5000 രൂപ കേട്ടപ്പോൾ അവർ സ്വർണം തന്നു. ആ വീട്ടിൽ ഇരുത്തിയിട്ടാണ് ഞാൻ പോയി കടയ്ക്കാരെ തോപ്പി പോയി ഞാൻ പണയം വെച്ച് ആ പൈസ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും എൻ്റെ വീട് അവർ അങ്ങ് അപകരിച്ചങ്ങ് എടുക്കുകയും ചെയ്തു സാറ്. ഞാൻ എനിക്ക് ഇത് കിട്ടാതെ ഞാൻ ഇവിടെ ഒരു താർപ്പെങ്കിലും കെട്ടി ഞാൻ ഇവിടെ മരിക്കും.
അല്ലാതെ ഞാൻ ഇത് വിട്ടുകൊടുക്കില്ല. എൻ്റെ മക്കളെല്ലാം വാടകയ്ക്ക് കിടക്കുന്നു, ജോലി ചെയ്തുകൊണ്ട് വരുന്ന പൈസ വാടക കൊടുക്കാനേ ഉള്ളു. അതുകൊണ്ട് എനിക്കിത് തിരികെ കിട്ടിയാൽ ഞാൻ കിട്ടുന്നത് വരെ, ഇതെന്തെങ്കിലും ആവുന്നത് വരെ ഞാൻ ഇവിടെ കിടക്കും. ഇതിന് മുമ്പേ എവിടെങ്ങൾ വന്ന് ഞാൻ മണ്ണെണ്ണ വെച്ചുകൊണ്ടിരുന്ന് പുറത്തൂടെയൊക്കെ വീത്തി, പിന്നെ അതോടുകൂടി അവരങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഇതാണ് വണ്ടി കൊണ്ടുവന്ന് ഞാൻ ഇവിടെ നിൽക്കവേ ഇത് ചെയ്തത്. എനിക്ക് എൻ്റെ ആ ഒരു ഉറവുമെങ്കിലും എനിക്ക് കിട്ടിയെങ്കിൽ കയറി കിടക്കാമെന്നും പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. എന്നെ കിടക്കാനും സമ്മതിച്ചില്ല. ഇതെല്ലാം കൂടെ രാജേന്ദ്രൻ കൈക്കയിലാക്കി. ഈ 10 സെൻറ്റും വീടും എല്ലാം കൂടെ അയാൾ കയ്യിലാക്കി. എൻ്റെ വസ്തുവും വീടും ഇടിച്ച് ഇറക്കി. ഇനി ഞാൻ എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് 10 സെൻറ്റ് പെരകിടം ഉണ്ട്. 1.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ 10 സെൻറ്റ് പെരകിടം ഞാൻ കൊടുക്കണം സാർ. നിങ്ങൾ തന്നെ ഇതെല്ലാം പറയും. ഞാൻ ചെയ്തു പോയി. എനിക്കൊത്തി പൈസയുടെ ആവശ്യമൊന്നും ഞാൻ ചെയ്ത് അതിനവർ കള്ളവൊപ്പൊക്കെ ഇട്ടൊക്കെയാണ് ഇത് ചെയ്ത് വെച്ചത്. ഇപ്പം അയാൾക്ക് ആയെന്നും പറഞ്ഞും കൊണ്ട് വിൽക്കാനുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇത് ഇടിച്ച് നേരത്തിച്ച്. ഇന്നലെയും വന്ന് ഒരാൾ വന്ന് ഫോട്ടോ, ഈ വീട്ടിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്തിൻ്റെ നേട്ടം പറഞ്ഞ് ഇത് വിലയ്ക്ക് മേടിക്കാനാണെന്ന് പറഞ്ഞ്. അതും സാക്ഷിയുണ്ട്. ഞാൻ പറയുന്ന സമയത്ത് വിലയ്ക്ക് മേടിക്കാൻ വന്നതാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഇത് ക്യാഷായിട്ട് കിടക്കുന്ന പെരയിടം വിലയ്ക്ക് എങ്ങനെ വാങ്ങിക്കും എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ കേട്ടോണ്ട് നിന്നിട്ട് മേലങ്ങ് കയറി അങ്ങ് പോയി. അയാൾ ആളിനെ പറഞ്ഞ് വിട്ടതാണ്. പോലീസിന് കേസ് കൊടുത്തു. പോലീസ് എന്ത് പറഞ്ഞു? പോലീസ് അവര് കോടതിയിൽ ചെയ്യാന്ന് പറഞ്ഞു. കോടതിയിൽ കേസ് കൊടുക്കുന്നു നടത്താന്ന് പറഞ്ഞു. വാടകയ്ക്ക് മാറിയപ്പം ഞങ്ങൾ ഇവരെ കൂടെ വിളിച്ചു കൂടാ. അപ്പൊ ഇവര് ഈ മണ്ണ് വിട്ട് അവര് വരത്തില്ല. അവർ ഇതിൻ്റെ അകത്ത് തന്നെ മരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ നിൽക്കുന്നത്. ഇവരെങ്ങോട്ടും വരാൻ തയ്യാറല്ല. ഞങ്ങളെ കൂടെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്, ഞങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. പക്ഷേ ഇവർ വരുന്നില്ല. ഇവർക്ക് ഈ മണ്ണിൽ തന്നെ അവർക്ക് കിടക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ നിയമവശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂട. ഞങ്ങൾ വെറും സാധാരണക്കാരാണ്, നമുക്കിതിനെ പറ്റിയിട്ട് അറിയത്തില്ല. അപ്പം ഞങ്ങൾ ചെന്ന് പെടുന്ന ചോദിക്കുന്നവരെടുത്തും അവർ നമുക്ക് കറക്റ്റൊരിത് നമ്മളടുത്ത് പറയുന്നില്ല. അങ്ങനെ ആറ്റിങ്ങൽ നമ്മൾ കേസ് കൊടുത്തത്. കേസ് കൊടുത്ത് ആറ്റിങ്ങൽ വിമൽചന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വക്കീലായിരുന്നു ഈ കേസെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പുള്ളിയിൽ നിന്നാണ് ഇത് SPRT വിധി അയക്കുന്നത്. ഈ SPRT വിധി ആയത് 2019 SPRT വിധിയായി. ഈ വിധി ആയത് ഞങ്ങൾ അറിഞ്ഞില്ല. അറിയാതെ തന്നെ വക്കീലിന് ജമീല VV എന്ന് പറയുന്ന എൻ്റെ മാമി ഫീസ് കൊണ്ട് കൊടുക്കുകയും സംസാരിച്ചു. എത്ര രൂപ വെച്ച് ഫീസൊക്കെ കൊടുക്കുകയായിരുന്നു? 1500, 2000 ഇതൊക്കെ വെച്ച് ഫീസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2019 അയാൾക്ക് വിധി ആയിട്ട് ശേഷവും വക്കീലിനെ പോയി കാണുമായിരുന്നു, പൈസ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇത് എന്തായെന്നോ ഏതായെന്നോ ഒന്നും പറഞ്ഞില്ല. അവസാനം ഞങ്ങൾ ചെന്ന് അന്വേഷിച്ച് അവിടെ ചെന്നപ്പോഴത്തേനും ആണ് ഈ അവിടെ നിന്ന് വരുന്ന പേപ്പറിലല്ല ആരെങ്കിലും കൊണ്ടുവന്ന് മാമിയെ കൊണ്ട് ഒപ്പിടിയിക്കും, മാമി അതങ്ങ് ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഇത് എന്തിനാണെന്നോ ഏതിനാണെന്നോ ഒന്നും അറിഞ്ഞുകൂടെ. അവർ ആരെയും കാണിക്കത്തുമില്ല. അപ്പോൾ ഒപ്പിട്ടങ്ങ് അവർ കൊണ്ടുപോവുകയെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും അറിയാൻ വയ്യ ഇതെന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴായിട്ടൊക്കെയാണ് സത്യത്തിൽ ഇതെല്ലാം ഒന്ന് പുറത്ത് വരുന്നതും എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് വരുന്നതും ഇപ്പോഴായിട്ടൊക്കെയാണ് ഈ വരുന്നത്. ഈ വന്നതിന് ശേഷം ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിയ കവലൂർ ഞാനും എൻ്റെ കുടുംബവും കൂടെ പോയി കാണുകയും പുള്ളിയുടെ അടുത്ത് സംസാരിക്കുകയും ഇത് നിങ്ങൾ കള്ള ഒപ്പിട്ട് എടുത്തതല്ലേ, അതുകൊണ്ട് നിങ്ങളത് തിരിച്ചിതാ ദയവ് ചെയ്ത്, ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല, ഞങ്ങൾക്ക് വേറെ കിടക്കാൻ സ്ഥലമില്ല, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്നെല്ലാം ഒരുപാട് തവണ ഒരു 6-7 മാസം പുള്ളിയുടെ വീട്ടിൽ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട് നിത്യേനെ. അതിൻ്റെ റെക്കോർഡും കാര്യങ്ങളും എല്ലാം ഞങ്ങളെടുത്തുണ്ട്. ഈ പുള്ളിയെ നിരന്തരം ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം പുള്ളി പറഞ്ഞത് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങളടുത്ത് ആദ്യം ഒരു 5.5 ലക്ഷം രൂപ പറഞ്ഞു, പിന്നെ അത് 6 പറഞ്ഞ്, പിന്നെ അത് 8 പറഞ്ഞ്, പിന്നെ ഇപ്പോൾ അത് 10 പറയുകയാണ്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഞങ്ങളേൽ അങ്ങനെ അയാൾക്ക് ഇത് കൊടുത്തെടുക്കാനുള്ളൊരു സാമ്പത്തികമൊന്നും ഇല്ല എന്ന് മനസ്സിലായതിൻ്റെ പേരിൽ അയാൾ ഇങ്ങനെ വില പേശിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ വീടും ഇടിച്ചിട്ട്, അത് ഇതിൻ്റെ ഒറിജിനൽ പ്രമാണത്തിൻ്റെ പകർപ്പ് എൻ്റെ കൈവശം ഈ ഇരിക്കുന്നത് അതാണ്. അന്ന് വന്ന പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് അയാൾ ഈ ആൾമാറാട്ടം നടത്തിയെന്ന്. ഞങ്ങൾ പത്രങ്ങളിൽ കൊടുത്ത് ആ പത്രങ്ങളാണ് എൻ്റെ ഇരിക്കുന്നത്. ഈ ഒറിജിനൽ പ്രമാണത്തിൻ്റെ പകർപ്പാണ് അത് എൻ്റെ ഈ ഇരിക്കുന്നതും അതാണ്. ഇത് ഇത്രയും കാര്യങ്ങളുള്ളപ്പോഴത്തേന് എങ്ങനെ ഇയാളിത് സ്വന്തമാക്കിയെന്ന് വെച്ചാൽ അറിയത്തില്ല. അതും ആൾമാറാട്ടം ചെയ്തും ആൾ സ്വാധീനം വെച്ചും പൈസ സ്വാധീനം വെച്ചിട്ടുമാണ് അയാളിത് ചെയ്തിരിക്കുന്നത്.